കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഞാനിപ്പോ ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചധികം വെള്ളം ഉപ്പിട്ട ശേഷം നമ്മളുടെ ഈ ഒരു പാസ്ത ഉണ്ടല്ലോ അത് 500 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കണം. അപ്പൊ എന്താ ഇതൊന്ന് വെന്ത് വരുന്ന ആ സമയത്ത് നമുക്ക് ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. അപ്പൊ ഡ്രെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ ഡ്രെയിൻ ചെയ്തിട്ട് തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് വാഷ് ചെയ്ത് വേണം എടുക്കാനുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാല് ഇത് കട്ട കെട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതാ ഇതിപ്പോ ഞാൻ ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ക്യാരറ്റ്, ബീൻസ്, സവോള, പിന്നെ ക്യാപ്സിക്കം, കുറച്ച് വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതിന്റെ അളവ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ്. ഞാൻ ഒരു ബൗളിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് അപ്പൊ ഇതും കൂടി ഇട്ട് കൊടുക്കാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് മിന്റ്, ഡ്രൈ മിന്റ് ആണ് കേട്ടോ, ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഒറിഗാനോ. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിട്ടാലാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. പാഴ്സലി ലീഫ് അതും ഡ്രൈ ആയിട്ടുള്ളതാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ 1 ടീസ്പൂണോളം സോയാ സോസും 1 ടീസ്പൂണോളം വിനാഗിരിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പാകത്തിനുള്ള ഉപ്പ് ഇത്രയും കൂട്ടിയിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ഒരു സോസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിത് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇളക്കിയിട്ടൊന്ന് മാറ്റി വെക്കാണ്. നമുക്കിനി വലിയൊരു കടായി എടുക്കണം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ ഇപ്പൊ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാൻ പോണം. അപ്പൊ നിങ്ങൾ എടുക്കുന്ന പാസ്തയുടെ അളവിനനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഞാൻ 1 മിനിറ്റിന് ശേഷമാണ് ഒന്ന് ഇളക്കിയെടുക്കണത്, കാരണം തീരെ പൊടിയായിട്ടല്ല സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ പൊടിയായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ അത് കടിക്കാനായിട്ടൊന്നും കിട്ടത്തില്ല. അപ്പൊ ഈ ഒരു അളവിലാണ് ഞാനൊന്ന് ഇളക്കി എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ ഇതേ പാനിൽ തന്നെ ഞാൻ വീണ്ടും 1-2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാണ്. പിന്നെ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതിൽ നമ്മൾക്ക് ആദ്യം ഈ വെളുത്തുള്ളി ചതച്ചത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പം വെളുത്തുള്ളി ഞാനിപ്പം ഏകദേശം 1 ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ, 8-10 പീസോളം വരും. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കണം. അത് മൂത്ത നല്ല ഒരു മണം വരുമ്പോഴേക്കും നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഞാനിത് തയ്യാറാക്കുന്നത്. എന്നിട്ട് ഇതാ നമ്മൾ ഇതൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതെല്ലാം ഒന്ന് മിക്സായ ശേഷം നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മൂടി വെച്ചു കൊടുക്കുകയാണ്. 1-2 മിനിറ്റ് മൂടി വെച്ചാൽ മതി. അതിനുശേഷം മൂടി മാറ്റിയിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കും. വെജിറ്റബിൾസിന്റെ നിറം നഷ്ടപ്പെടാനും പാടില്ല, ഓവർ കുക്ക് ആവാനും പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ സോസ് ഉണ്ടല്ലോ ആ സോസ് നമുക്ക് ഇതിലേക്ക് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ സോസിന്റെ അളവ് പറയുന്നതും നിങ്ങൾ എടുക്കണ ആ ഒരു പാസ്തയുടെ കണക്കിനനുസരിച്ച് അളവിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു മെഷർമെന്റ് 500 ഗ്രാമിന്റെ പാസ്ത എടുത്തതിന്റെ കണക്കാണ് ഞാനിപ്പോ പറയണത്. ഇതായത് പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ ഈ അതേ ബൗളിൽ തന്നെ ഏകദേശം 1/2 കപ്പോളം വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം ചേർത്തിട്ട് ഒരു ഗ്രേവി പരുവത്തിലാണ് നമ്മളിപ്പം ഇത് റെഡിയാക്കി എടുക്കണം. കണ്ടോ, അതാ ഇളക്കിയെടുക്കുന്നത്. അപ്പൊ ഇത് നല്ലതുപോലെ എല്ലായിടത്തും ഈ സോസ് ആ വെജിറ്റബിൾസിലൊക്കെ പൊതിഞ്ഞു എന്ന് നമുക്ക് ഉറപ്പ് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് അടി ചേർത്ത് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. കാരണം ഈ എടുത്തിരിക്കുന്ന ആ മിക്സിങ്ങും ഈ പാസ്തയും കൂടി ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പൊ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ നമുക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനും അതല്ലെങ്കിൽ അവര് സ്കൂള് വിട്ട് വരുന്ന സമയത്ത് നമ്മൾ ചൂടോടുകൂടി കഴിക്കാൻ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്ക്രാമ്പിൾ ചെയ്ത മുട്ട ഉണ്ടല്ലോ അത് ലാസ്റ്റ് ഇതുപോലെ ഒന്ന് ഇതിന്റെ മീതെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചീസൊക്കെ ഇഷ്ടമുള്ള മക്കളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ മസാല ചീസ് അങ്ങനെയുള്ള ചീസും ഇതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതല്ല പനീർ ഇഷ്ടമുള്ള മക്കളുണ്ടെങ്കിൽ പനീർ കട്ട് ചെയ്തിട്ട് പനീർ ഇതിൽ ആഡ് ചെയ്യാം. എന്ത് വേണം നമുക്ക് എന്തൊക്കെയാണോ ഇഷ്ടം അതിനനുസരിച്ചൊക്കെ നമുക്ക് ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. പിന്നെ എന്താ ഞാൻ കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ് കൊണ്ട് ഗാർണിഷ് ചെയ്യണത്, കാരണം എന്റെ കയ്യിൽ സ്പ്രിംഗ് ഒണിയൻ ഇല്ലായിരുന്നു.
ഇനി ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയുടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. 2 ടേബിൾസ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾസ്പൂൺ മുഴുവനെയുള്ള മല്ലിയും ഒരു 3 വറ്റൽ മുളക്, ഞാനിവിടെ കാശ്മീരി വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത്, അതും കൂടി ഇട്ടിട്ട് ഒന്ന് തീ കുറച്ചൊന്ന് ചൂടാക്കണം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ പൊട്ടുകടല ഉണ്ടല്ലോ, അത് നമ്മൾ കഴിക്കണ കടലയാണ് കേട്ടോ പൊട്ടുകടല, അതും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിക്കുകയാണ്. പിന്നെ ഞാനൊരു 3-4 ചുവന്നുള്ളി ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമ്മളിത് മൂപ്പിക്കാൻ. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ക്യുമിൻ സീഡാണ് കേട്ടോ അത്. പിന്നെ ഒരു തക്കാളി, ചെറിയ ഒരു തക്കാളിയാണ് കേട്ടോ. വലിയ തക്കാളിയാണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി, ആ തക്കാളിയുടെ അളവ് കൂടണ്ട, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് തേങ്ങയാണ്. തേങ്ങയുടെ അളവും കൂടരുത്, ഈ ഒരു അളവിൽ മാത്രം എടുത്താൽ മതി, എങ്കിലേ നല്ല ഒരു കറക്റ്റ് ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം നമുക്ക് അത് തണുക്കാൻ വയ്ക്കാം. തണുത്തിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ തണുത്ത ശേഷമാണ് ഞാനിപ്പം ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ. ക്രഷ് ചെയ്തെടുത്ത ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കുന്നത്. അത് എന്തരയ്ക്കുമ്പോഴായാലും നിങ്ങൾ ആദ്യം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത ശേഷം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണമെങ്കിൽ കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടും. അപ്പൊ ഇതാ ഇതുപോലെ അരച്ചെടുക്കണം. പിന്നെ ഞാൻ ഇതാ ഇവിടെ ഒരു കൽച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ കൽച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും കൂടി ഇട്ടിട്ട് പൊട്ടിച്ചു കൊടുക്കും. ഇനി ഞാനൊരു 3-4 വറ്റൽ മുളകും അതുപോലെ തന്നെ 7-8 ചുവന്നുള്ളിയും ഒരു 2 പച്ചമുളക് ഒരു പിടി കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഒരുമിച്ച് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ചേർത്തൊന്നും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം 1 ടീസ്പൂണോളം കായമാണ് കേട്ടോ. കായം ഞാൻ ഒന്ന് ചതച്ചെടുത്താൻ, കായ കട്ടക്കായ വരുന്നത് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കാൻ. പിന്നെ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പച്ച ചുവ മാർത്തക്ക രീതിയിൽ ഇളക്കിയിട്ട് പകുതി തക്കാളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ തക്കാളി ചേർത്തപ്പോൾ കൂടരുതെന്ന് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് പുളിവെള്ളമാണ്. അപ്പൊ ഞാന് പുളി 1/2 കപ്പ് വെള്ളത്തിൽ ഇതാ പിഴിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളം ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. ഒഴിച്ചു കൊടുത്ത ശേഷം എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിൽ പുളിയുടെ അളവ് കൂടിപ്പോയത് എല്ലാം പാകത്തിനായാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇനി നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ദേ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ വെജിറ്റബിൾസ് ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും ഒരു ഇതുപോലെ 5-6 ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ ഒരു അടിപൊളി സാമ്പാറാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള, ഞാനിപ്പോ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. അപ്പൊ നിങ്ങൾ നോക്കണം, ഇനിയും വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എത്ര വെള്ളം വേണം എന്നുള്ളത്. അപ്പൊ അതിനെ ഈ പറഞ്ഞമാതിരി ഒരു അളവും കണക്കൊന്നുമില്ല, നിങ്ങൾ നോക്കിയാൽ മതി. സാധാരണ നമ്മളെ വീട്ടിലെ ആൾക്കാർക്ക് ചിലർക്ക് കുറുകിയിരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇതുപോലെ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. നമ്മളെ സ്ഥിരം വ്യൂവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങളുടെ വീട്ടിൽ ഒരാളിന് ഇത് ഇഷ്ടമാണ് ഈ സാമ്പാർ. അത് ആരാണെന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതാ അടിപൊളി സാമ്പാറാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല തേങ്ങ അരച്ച സാമ്പാറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പൊ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഇഡലിക്കും ദോശയ്ക്കും വടയ്ക്കും ഒക്കെ പറ്റിയ ഐറ്റവും. നമ്മളുടെ സുൽത്താൻ ബാംഗ്ലൂരിൽ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് സുൽത്താൻ ആണെങ്കിൽ നമ്മുടെ സൽമാനിക്കും ഭാബിക്കും ഒക്കെ ട്രീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ കുറെ ദിവസം കൊണ്ട് അവൻ വന്ന സമയം കൊണ്ട് പറയുന്നുണ്ട് ഇവർക്ക് ട്രീറ്റ് കൊടുക്കണം. പക്ഷെ ഇവര് ഈ തിരക്ക് കാരണം ഇവൻ അതിനുള്ള ഇവരെ കിട്ടുന്നില്ല. അപ്പൊ ഇന്നിപ്പം എല്ലാം ഒത്തു വന്നു, അങ്ങനെ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുകയാണ്. അപ്പൊ സുൽത്താൻ പറയുന്നുണ്ട് ആവശ്യമുള്ളത് വാങ്ങിക്കാനായിട്ട്. അപ്പൊ ഞാൻ പറയുന്നുണ്ട് നമുക്ക് കഴിക്കാൻ പറ്റണത് നമ്മള് സാധാരണ റെസ്റ്റോറന്റിൽ പോയാൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മെനു നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തവണ പോകുമ്പോഴും വേറൊരെണ്ണം അങ്ങനെ ട്രൈ ചെയ്യലൊന്നും ഇല്ല കേട്ടോ. നല്ലതാണെന്ന് തോന്നിയാൽ അത് തന്നെ ട്രൈ ചെയ്യും. അപ്പൊ നിസാർക്ക് എപ്പോഴും പറയും നിങ്ങളൊക്കെ ആഹാരം കഴിക്കുന്നവരല്ലേ, അപ്പൊ നിന്നിട്ട് നിങ്ങൾ ഇങ്ങനെ മാറ്റിയും തിരിച്ചും ഒന്നും ട്രൈ ചെയ്യത്തില്ലല്ലോ, ഒരേ മെനു തന്നെയാണല്ലോ നിങ്ങളൊക്കെ ഓർഡർ കൊടുക്കണമെന്ന് പറയും. പിന്നെ ഈ പറഞ്ഞമാതിരി സുൽത്താന് അങ്ങനെ അധികം ഒന്നും വേണ്ടെന്നങ്ങ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ട്രീറ്റ് തരുന്ന ആളിന് എന്തേ ഇപ്പം ഫുഡൊന്നും വേണ്ടാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പം ഇതുപോലെ ട്രീറ്റും ഇതുപോലെ എല്ലാവരും ഒന്നിച്ച് ഓർഡർ ചെയ്ത് ഓരോ സാധനങ്ങളൊക്കെ വരുത്തി കഴിക്കുമ്പോൾ അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. അങ്ങനെ സൽമാൻ സ്റ്റാർട്ടർ ഒക്കെ ഓർഡർ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ നിസാർക്കായ അറിയാലോ, നിസാർക്കയുടെ സ്പെഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഒന്നീ ചപ്പാത്തി അല്ലെങ്കിൽ അപ്പം ആയിരിക്കും. പിന്നെ ഇവിടത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പം ഈ നല്ല തിളച്ച മീൻകറി തന്നെയാണ് കേട്ടോ.
അപ്പൊ ഇന്നത്തെ മീൻകറിക്ക് വലിയ തിളക്കൊന്നും കണ്ടില്ല. അപ്പൊ നമ്മൾ പറയും ചെയ്ത് ഇന്നത്തെ മീൻകറിക്ക് ഒരു തിള കണ്ടില്ല എന്നുള്ളത്. ചില സമയങ്ങളിൽ ഇങ്ങനെയാണല്ലോ, നമ്മൾ വലിയ പ്രതീക്ഷ കൊടുത്ത് പോയി കഴിഞ്ഞാല് പ്രതീക്ഷിക്കുന്ന കാര്യം ചിലപ്പോ കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ ടേസ്റ്റ്, കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, തിള അധികം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആവിയൊക്കെ നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ദേ ഇവര് നമ്മുടെ റിസ്വാനും ഭാബിയും സലുവും ഒക്കെ അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഓർഡർ കൊടുത്തു. നമ്മളെങ്ങനെയാന്ന് വെച്ചാല് ഒരുമിച്ച് ഇതുപോലെ ഓർഡർ കൊടുത്തിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കും കേട്ടോ. അതിൽ നിസാറിക്കാൻ മാത്രമേ ഉള്ളൂ നമ്മളുടെ ഫുഡ് ഒന്നും ഷെയർ ചെയ്യാത്തത്. കാരണം നിസാറിക്കൊക്കെ ഇങ്ങനെ പൊറോട്ടയും പിന്നെ നമ്മൾ വെക്കുന്ന ഫ്രൈ, നമ്മൾ ഓർഡർ കൊടുക്കുന്ന ഫ്രൈഡ് റൈസും അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഇതുപോലത്തെ സിമ്പിൾ ആഹാരം മാത്രമേ നിസാറിക്കാർക്ക് ഇഷ്ടമുള്ളൂ. പിന്നെ ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തായാലും ഈ ഒരു സംഭവം കഴിക്കാതെ പോകത്തില്ല കേട്ടോ. ഇവിടുത്തെ പുഡിംഗ് അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പം പുഡിംഗും അതുപോലെ തന്നെ മൊഹിത്തോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ സലു മാംഗോ ജ്യൂസ് ആണ് പറഞ്ഞത്, ഞങ്ങൾക്ക് പാഷൻ ഫ്രൂട്ട് മൊഹിത്തോ, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതും ഓർഡർ കൊടുത്തു. എന്തായാലും നല്ലൊരു റാഹത്തായിട്ടുള്ള ഒരു ഡിന്നർ തന്നെയായിരുന്നു. എല്ലാവരും നല്ല എൻജോയ് ചെയ്തു. ശരിക്കും ഞാൻ എപ്പോഴും പറയത്തില്ലേ, വല്ലപ്പോഴും ഒരിക്കലൊക്കെ നമ്മൾ ഇതുപോലെ എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചുകൂടി ഇതുപോലെ ഭക്ഷണം കഴിക്കാനൊക്കെ വരികയോ അല്ലെങ്കിൽ ഒന്ന് പുറത്തു പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിന് ഒരു പ്രത്യേക സുഖം തന്നെയാണ്. നമുക്ക് നാളകളിൽ ഇന്നത്തെ ഇന്നലകളെ ഓർത്ത് സന്തോഷിക്കാം. അങ്ങനെയല്ലേ ശരി, അങ്ങനെ തന്നെ തോന്നുന്നു. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ നമ്മളുടെ ചാനൽ കണ്ടോണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്ന് മറന്നു വരുത്. അപ്പൊ ഓളെന്നൊരു ഓപ്ഷൻ വരും, അതും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടത്തുള്ളൂ. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടി വേണം കേട്ടോ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ അടുത്ത നല്ല റെസിപ്പിയോ ബ്ലോഗോ ആയിട്ടൊക്കെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.